സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെ ഇതിന് എന്താണ് പ്രതിവിധിയെന്ന് ചർച്ചകളും സജീവമാണ്. ആക്രമണകാരികളും പേ പിടിച്ചതുമായ തെരുവുനായ്ക്കളെ കൊന്നൊടുക്കാൻ അനുമതി തേടി സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. മന്ത്രി എം ബി രാജേഷ് വിളിച്ചു ചേർത്ത വിവിധ വകുപ്പുകളുടെ യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. അതേസമയം നായ്ക്കളെ കൊല്ലരുതെന്നും മറിച്ച് അവയെ പുനരധിവസിപ്പിക്കുകയാണ് വേണ്ടതെന്നും അഭിപ്രായപ്പെടുന്ന മൃഗസ്നേഹികളുമുണ്ട്. ഇപ്പോഴിതാ ഇതേ അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി മൃദുല മുരളി. നായ്ക്കളെ കൊല്ലുന്നത് അവസാനിപ്പിക്കണമെന്ന ഹാഷ്ടാഗുമായി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇത് സംബന്ധിച്ച ചർച്ചയിലെ മൃദുല മുരളിയുടെ പ്രതികരണം. ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരും കൊലപാതകികളും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അതിനുള്ള പരിഹാരം എന്നത് മുഴുവൻ മനുഷ്യകുലത്തെയും കൊന്നെടുക്കുക എന്നതാണോ? അങ്ങനെയാണോ ഇത് പ്രവർത്തിക്കുന്നത് എന്നാണ് മൃദുലയുടെ കുറിപ്പ്. തെരുവുനായ്ക്കളെ കൊല്ലുന്നതിന് പകരം കൂടുകൾ ഒരുക്കുകയാണ് വേണ്ടതെന്നും മൃദുല പറയുന്നുണ്ട്. മനുഷ്യരിൽ കൊലയാളികളുണ്ടെന്ന് കരുതി മനുഷ്യവംശത്തെ മുഴുവൻ കൊന്നൊടുക്കുമോ തെരുവുനായ വിഷയത്തിൽ മൃദുല? നടിയും മോഡലും അവതാരികയുമാണ് മൃദുല മുരളി. ടെലിവിഷൻ ചാനലിൽ ഫോൺ ഇൻ പ്രോഗ്രാമിലൂടെയാണ് മൃദുല പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. നിരവധി പരസ്യചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു. 2003 റെഡ് ചില്ലീസ് എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയത്തിലേക്ക് കടന്നു വരുന്നത്. എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ചിത്രത്തിലും ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. 10:30 AM ലോക്കൽ കോൾ എന്ന ചിത്രത്തിൽ നായിക കഥാപാത്രത്തെയും അവതരിപ്പിച്ചു. 2013 നാഗരാജ ചോളൻ MA MLA എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമയിലും തുടക്കം കുറിച്ചു. ചിത്രത്തിലെ ഷെൺപകവല്ലി എന്ന കഥാപാത്രം വളരെ ശ്രദ്ധ നേടി. FST കളമശ്ശേരിയിലെ എഞ്ചിനീയറായ മുരളീധര മേനോൻ്റെയും ലതാ മേനോൻ്റെയും മകളാണ് മൃദുല. സഹോദരൻ മിഥുൻ മുരളി. തമിഴ് സിനിമകളിൽ സഹോദരൻ അഭിനയിക്കുന്നുമുണ്ട്. എറണാകുളം അസീസി വിദ്യാനികേതൻ സ്കൂളിൽ നിന്നായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. തെൻസരാസസ് കോളേജിൽ നിന്നും ബിരുദം നേടി. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തുടർച്ചയായ 3 വർഷം കലാതിലകമായിരുന്നു. പ്രശസ്ത സിനിമാ പരസ്യകലാ ചിത്രകാരൻ നീതി കൊടുങ്ങല്ലൂരിന് വീടൊരുങ്ങുന്നു. മകളുടെ ഓർമ്മയ്ക്കായി നടൻ സുരേഷ് ഗോപി രൂപീകരിച്ച ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ് നീതിയുടെ സ്വപ്ന വീടും പൂർത്തിയാകുന്നത്. ഇതിനോടകം 100-ലധികം വീടുകളാണ് ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ പൂർത്തീകരിക്കപ്പെട്ടത്. മലയാളവും തമിഴുമടക്കം 300-ൽ പരം ചിത്രങ്ങൾക്കു വേണ്ടി പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ള നീതി ഇന്നും വാടക വീട്ടിലാണ് കഴിയുന്നത്. മാളക്കടുത്ത് പൊയ്യാ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിൽ പൂപ്പത്തിയിൽ സ്വന്തമായുള്ള 14 സെൻറ് ഭൂമി കാടുപിടച്ച് കിടക്കുകയാണ്. അവിടെ ഒരു കിടപ്പാടം പോലും വെക്കാൻ കഴിയാത്ത നീതി കൊടുങ്ങല്ലൂരിൻ്റെ ദുരിതപൂർവമായ അവസ്ഥ അറിഞ്ഞതിനെ തുടർന്നാണ് നടൻ സുരേഷ് ഗോപി നീതിക്കൊരു വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. ഇത്ര പെട്ടെന്നൊന്നും കാര്യങ്ങൾ നടക്കുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ലെന്നും സുരേഷ് ഗോപിയോടുള്ള നന്ദി എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നും തനിക്കറിയില്ലെന്ന് നീതി പറഞ്ഞു. അദ്ദേഹം വരികയാണെങ്കിൽ നൽകാനായി സുരേഷ് ഗോപിയുടെ 2 ചിത്രങ്ങൾ തയ്യാറാക്കി കാത്തിരിക്കുകയാണ് നീതി കൊടുങ്ങല്ലൂർ. സുരേഷ് ഗോപിയുടെ അനുഗ്രഹാശിസ്സുകളോടെ നീതിയുടെ സ്വപ്നഗ്രഹം ഉയരുന്നു. തറക്കല്ലിട്ടത് സത്യനന്ദിക്കാടാണ്. സാധാരണഗതിയിൽ ഷൂട്ടിംഗ് തിരക്കുകളില്ലാത്തപ്പോഴും പൊതുപരിപാടികളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് സത്യനന്ദിക്കാടിൻ്റെ പ്രകൃതം. പക്ഷേ സുരേഷ് ഗോപി വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മടിയും കാട്ടാതെ സമ്മതം അറിയിക്കുകയായിരുന്നു. മനുഷ്യരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഇടപെടുകയും പ്രവർത്തിക്കുകയും അതിനുവേണ്ടി സ്വന്തം കീശയിൽ നിന്ന് പണം ചെലവാക്കാൻ യാതൊരു മടിയും കാട്ടാത്ത തികഞ്ഞ മനുഷ്യസ്നേഹിയാണ് സുരേഷ് ഗോപി. ഒരു രാഷ്ട്രീയ കക്ഷികളും അങ്ങനെ ഒരാളെ കണ്ടെത്താനാവില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ദിനം പ്രതി സുരേഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? MP ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും അയാൾ തൻ്റെ സത്കർമ്മങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിലിതാ എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ നീതിക്ക് അദ്ദേഹം ഒരു വീട് വെച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരാൾ ഒരാവശ്യം പറഞ്ഞ് വിളിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒഴിവ് കഴിവുകൾ പറയാനാകും. 37 വർഷം സിനിമയിൽ പ്രവർത്തിച്ചിട്ടും സ്വന്തമായൊരു കൂര പോലുമില്ലാതിരുന്ന നീതിയുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കി അദ്ദേഹത്തിനൊരു വീട് വെച്ചു കൊടുക്കാൻ സുരേഷ് ഗോപി മുന്നോട്ട് വരികയായിരുന്നു. ഇക്കാര്യം അദ്ദേഹം ഒരു ചാനലിനെ വിളിച്ചു പറയുകയും ചെയ്തു. പിന്നീട് ദ്രുതഗതിയിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. ആദ്യം പ്ലാൻ പൂർത്തിയാക്കി. ചിങ്ങത്തെ തന്നെ തറക്കല്ലിടണമെന്ന് സുരേഷ് ഗോപി വാശി പിടിച്ചു. നീതിയെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയിൽ സംവിധായകൻ സത്യനന്ദിക്കാട് തന്നെ ആ കർമ്മം ചെയ്യണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. ഇക്കാര്യം സത്യനെ നേരിട്ട് വിളിച്ച് പറയുകയും ചെയ്തു. 12:00 രാവിലെ ഒരു നല്ല മുഹൂർത്തമുണ്ടായിരുന്നു. ആ കർമ്മത്തിൽ പങ്കുകൊള്ളാൻ പുല്ലോട്ടുള്ള വാടക വീട്ടിൽ സത്യനന്ദിക്കാട് നേരിട്ട് എത്തുകയായിരുന്നു.